കാണട്ടും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്ന് തലക്കാൻ പറ്റണ ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ ചോർ ഹേ. യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാറ്. കോയിമാങ്ങേ ചോറ് ഇത്ര ദൂരെ ഉണ്ട് വെച്ചേക്കണോ? ഒരാൾക്കുള്ള ചോറേ ചോറ് ചോറേ. പതുക്കെ, ഇതെന്തൊരു നാടാ. കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? ഇവരെ ദോഷികള്. ആ, ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നെ അടുക്കളയിലിട്ട് ഇടിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ. അല്ല, ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബൈ കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ. ദേ പിന്നെ ഇടണ്. ഇതെന്താടോ? ഏക് ദോ തീൻ ചാർ. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലോ ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? അന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാംസം, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാറാ, ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ. വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. എല്ലാം രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ. എന്തേടാ അത്? തിന്നോ. ഇതാണ് താൻ പറഞ്ഞ മാംസാബ്? ഇതൊരു മാംസാബ് തന്നെ, ഞാൻ പറഞ്ഞ ഇതല്ല. ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല. പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. വാ, ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ കാണേണ്ട ആളാ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, ഓ, കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ എറികട, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ, ഈ ഭാഗത്ത് എറി. അയ്യോ മാരാ, കുത്തേ മാരാ.
നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണുന്നാ പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാലേ? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും, ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നീ അതനുസരിച്ചാ മതി. ഞാൻ പോണോന്നാ? നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇവിടെ വരും. വെട്ടാൻ പറഞ്ഞ ഇവിടെയാണോ പുല്ല്? പുല്ല് മാറി നിക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. മാറ്റി വെട്ടണ. എന്താണ് നിന്റെ ഒടുക്കത്തെ പോള്? എന്താണോ എന്താണോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താണ് ലോറൻസ്? എന്താണ് എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാൾ എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കുന്നത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബഡാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തലിൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തൽ കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ പോടാന്ന്. അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണാ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. ആ പിന്നെ ആ പെങ്കുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കി അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരേ. സോനാരേ അതാര് എന്ന് പറഞ്ഞ തങ്കമ്മേ. ഓ, അപ്പൊ തങ്കമ്മേന്നാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തേ, തങ്കമ്മേ സോനാരേ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തീർക്ക. അയ്യ, എന്തു ചെയ്യുന്നത്? ഇത്തിരി തോട കൂടി. ആ ഒഴി ഒഴി ഒഴി. എന്റെ അച്ഛന്റെ അച്ചാറ്.
മിൽറ്റിയാണ്, അപ്പൊ ഇല്ലാത്ത വീഡിയോ വെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം, പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്താ ഇവിടെ ബഹളം? ഒച്ച വെക്കണ പാട്ടി. നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലാതായി. ആരുമില്ലാടേ